ഏതൊരു വീട്ടമ്മയ്ക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ടെക്നോളജികൾ ഒന്നുമില്ലാത്ത ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ പല വനിതകൾ വന്ന് കമന്റ് ബോക്സിൽ പറയുകയും ചോദിക്കുകയും ചെയ്തതുകൊണ്ട് അതിന്റെ ഒരു സാധ്യത ഇവിടെ പറയുകയാണ്. ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ്, ഒരു നൊസ്റ്റാൾജിക് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഫുഡ് ഐറ്റം തന്നെയാണ്. ഈ ഐറ്റം നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാം, നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. സ്വാദിഷ്ടമായ പ്രോഡക്റ്റ് ആയിരിക്കും. ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വിപണനം ചെയ്യുകയും ചെയ്യാം. ഇനി മറച്ചു വെക്കുന്നില്ല, പ്രോഡക്റ്റ് എന്താണെന്ന് പറയാം. നമസ്കാരം, ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ പുതിയതായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൊടുക്കുവാൻ പോവുകയാണ്. അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് അടുത്ത ദിവസം തന്നെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ ആ നമ്പർ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാനുണ്ടെങ്കിൽ, നമ്മളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ആ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചമ്മന്തിപ്പൊടി. നല്ല മാർക്കറ്റുള്ള സാധനമാണ്, മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ആ പ്രോഡക്റ്റുകൾ വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കണം. 100-ൽ 90% ടേസ്റ്റ്ലെസ് ആയിരിക്കും. കാരണം ഒരു ബിസിനസ് പർപ്പസിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും സാധനം പടച്ചുവിടണം, കാശുണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് തന്നെയായിരിക്കും. അവിടെയാണ് നിങ്ങളുടെ വിജയം. നിങ്ങൾ ഗുണമേന്മ, സ്വാദ് എല്ലാം ഒരുമിച്ച് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡിൽ നന്നായിട്ട് വിജയിക്കാൻ പറ്റും. അത് എങ്ങനെയാണ്, ഇപ്പോൾ അതിന്റെ റേറ്റ് എന്താണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മുമ്പോട്ട് പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഘടകങ്ങൾ എത്രയെത്ര മാത്രയിൽ വേണം എന്നുള്ളതും പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇത് ആമസോണിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെ ചമ്മന്തിപ്പൊടി ലഭിക്കുന്നുണ്ട്. അതിന്റെ റേറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കേരള ചട്നി പൗഡർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വില 250 ഗ്രാം ആണിത്, 460 രൂപ. അതായത് 100 ഗ്രാമിന് 184 രൂപ, 1840 രൂപ പെർ കെ ജി ആണ് ഇതിന്റെ വില. ഇവിടെ ഗ്രൗണ്ട് നട്ട് കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. വേറെയും ഉണ്ട് ചമ്മന്തിപ്പൊടികൾ. ഇവിടെ വീണ്ടും വരുന്നത് 184 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. ഇങ്ങനെ കുറെ അധികം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ചെറിയ കളിക്കാരുമുണ്ട്. അവർക്ക് 85 രൂപയാണ് പെർ 100 ഗ്രാം വരുന്നത്. അതായത് 880 രൂപ പെർ കെ ജി വരുന്നുണ്ട്. 700 രൂപ പെർ കെ ജിയുടെ ആളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് ബ്രാൻഡിന്റെ പേര് കൂടുന്നതനുസരിച്ച് വിലയും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ. നമുക്ക് ഓഫ്ലൈനിലും വിൽക്കാം, ഓൺലൈനിലും വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഈ ഓൺലൈനിൽ, ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. അക്കൗണ്ട് എടുത്തു കൊടുക്കും, അതിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എൻലിസ്റ്റ് ചെയ്തു കൊടുക്കും, SEO വർക്ക് ചെയ്തു കൊടുക്കും. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കമന്റിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് കടക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് ഉഴുന്ന് പരിപ്പാണ് വേണ്ടത്. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇവിടെ പറയുന്നത്. 100 ഗ്രാം ഉഴുന്ന് പരിപ്പ് വേണം. അതിന് നമുക്ക് കറിവേപ്പില വേണ്ടി വരും. 6 ഇതൾ കറിവേപ്പിലയെങ്കിലും അതിന് വേണ്ടി വരും. കറിവേപ്പിലയൊക്കെ നമ്മൾ ക്വാണ്ടിറ്റി നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് കുരുമുളക് വേണ്ടി വരും. അത് 1 ടീസ്പൂൺ വേണ്ടി വരും. വറ്റൽ മുളക് ഒരു 3-4 എണ്ണം നല്ലത് വലിപ്പമുള്ളത് വേണ്ടി വരും. പിന്നെ വേണ്ടത് കായം വേണ്ടി വരും, ഉപ്പ് വേണ്ടി വരും. ഇതാണ് നമുക്ക് സാധാരണ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ കോക്കനട്ട് ചമ്മന്തിപ്പൊടി അല്ല പറയുന്നത്, ഉഴുന്നുകൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് പറയുന്നത്. സാധാരണ ഇഡ്ഡലിക്കും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന പൊടി. തേങ്ങാ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയെ കുറിച്ച് അഥവാ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്ത ദിവസം അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഉഴുന്നും മുളകും വേപ്പിലയും നന്നായിട്ട് വറുത്തെടുക്കണം ആദ്യം. അതിന്റെ കൂടെ തന്നെ കുരുമുളകും കായവും ഉപ്പും ചേർത്ത് ചൂടോടെ പൊടിച്ചെടുക്കണം. അതായത് ഈ 3 സാധനം വറുത്തെടുത്തതിന് ശേഷം കുരുമുളക്, കായം, ഉപ്പ് 3 സാധനം കൂടെ ചേർത്ത് ചൂടോടെ പൊടിച്ചെടുക്കണം. ഈ പൊടി എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഉപയോഗിക്കാവുന്ന ഒരു പൊടിയാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡായി ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ജാറിൽ ഇത് വിൽക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ കോസ്റ്റ്ലി ബജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാക്ക്
പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡ് പൗച്ച് ആണിത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ സ്റ്റാൻഡേർഡ് പൗച്ച് വാങ്ങിച്ച് അതിൽ നമുക്ക് ചെറിയ സ്റ്റിക്കർ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൊടുക്കാവുന്നതാണ്. സ്റ്റാർട്ടിംഗിൽ നിങ്ങൾക്ക് ഇതായിരിക്കും നല്ലത്. പ്ലെയിൻ സ്റ്റാൻഡേർഡ് പൗച്ച് നമുക്ക് നമ്മളുടെ ടൗണിൽ തന്നെ ലഭിക്കും, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പൗച്ച് മേടിച്ചിട്ട് അതിൽ ഫില്ല് ചെയ്യുക. 100 ഗ്രാം 50 ഗ്രാം എത്രയാണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം അത് ടൈറ്റ് സീൽ ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ നിങ്ങൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് റെഡിയായി കിട്ടും. ഇത് സീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിക്കാം. ഏകദേശം 1595 അങ്ങനെ ആ റേഞ്ചിൽ വരുന്ന 475 രൂപയ്ക്ക് ചെറുത് ഏറ്റവും ചെറുത് കിട്ടും, 1395 രൂപയ്ക്ക് കിട്ടും. ഇത്തരത്തിലുള്ള സീലിംഗ് മെഷീനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ടൈറ്റ് സീൽ ചെയ്യാവുന്നതാണ്. ഇനി വോക്കം സീൽ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള 1997 ഇത് വോക്കം സീൽ ചെയ്യുന്ന മെഷീനാണ്. ഇങ്ങനെയുള്ള മെഷീൻ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തുകൊണ്ടും ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിനുശേഷം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചുറ്റളവിൽ വീടുകളിലാണ് ഏറ്റവും ആദ്യം വിതരണം ചെയ്യേണ്ടത്. കടകളിലേക്ക് പോകുന്നത് പിന്നീടാവാം, പക്ഷേ നിങ്ങൾക്ക് വീടുകളിൽ വിതരണം ചെയ്യാം. കൂടാതെ ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കിളിൽ വിതരണം ചെയ്യാൻ പറ്റും. ആ ഒരു കോണ്ടാക്ട് സർക്കിളിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഗുണമേന്മയുണ്ടെങ്കിൽ, നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് വിജയിച്ചിരിക്കും. ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുക്കാൻ മറക്കരുത്, അത് മസ്റ്റ് ആണ്. അത് കൂടാതെ തന്നെ PSC നിന്ന് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റും ഹെൽത്ത് കാർഡുകളും എടുക്കാൻ മറക്കരുത്. ഈ കാര്യങ്ങൾ ഇല്ലാതെ ഈ പ്രോഡക്റ്റ് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അത് പണിയാകും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഓൺലൈനിൽ വിൽക്കണമെങ്കിൽ GST മസ്റ്റ് ആണ്. GST ഒരു പരിധി എന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപ 1 ഇയറിൽ, അതായത് 1 വർഷം 40 ലക്ഷം രൂപ ബിസിനസ് ആകുന്നവരെ നമ്മൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതില്ല. പക്ഷെ നമ്മൾ നമ്പർ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റും. നമ്മൾക്ക് സെയിൽ ഇല്ലെങ്കിൽ, ആ ടാക്സബിൾ ആയിട്ടുള്ള സെയിൽ ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.